കിട്ടിയ ഒരു വാർത്തയിലേക്കാണ് വാർത്താമൾ ഇനി പോകുന്നത്. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ സ്പേസ് പാർക്കിലെ നിയമനത്തിൽ സർക്കാർ ഇടപെടൽ. സ്വപ്നയ്ക്ക് നൽകിയ ശമ്പളം തിരികെ നൽകാൻ ആവശ്യപ്പെട്ട് പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിന് സർക്കാരിന്റെ കത്ത്. തുക തിരിച്ചടയ്ക്കാതെ ബാക്കിയുള്ള കൺസൾട്ടൻസി ഫീസ് PwC നൽകേണ്ടതില്ല എന്നാണ് തീരുമാനം. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, വാർത്താമഴയിലേക്ക് സ്വാഗതം. ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ സർക്കാരിന്റെ ഈ പുതിയ നീക്കം? നേരത്തെയും വിജയകുമാർ ഇതുമായി ബന്ധപ്പെട്ട ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടക്കം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇങ്ങനൊരു കത്ത് പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിന് എഴുതിയിരിക്കുന്നത്. ഈ കത്തിൽ പ്രധാനമായും പറയുന്നത് സ്പേസ് പാർക്കിൽ ജൂനിയർ കൺസൾട്ടന്റായി നിയമിച്ച സ്വപ്ന സുരേഷിന് നൽകിയ ശമ്പളം തിരികെ നൽകണം എന്നുള്ളതാണ്. PwC ആണ് നിയമനത്തിനായി സ്വപ്നയെ തിരഞ്ഞെടുത്തതെന്ന് നേരത്തെ കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് അധികൃതർ അയച്ച കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തുക തിരിച്ചടയ്ക്കാതെ കൺസൾട്ടൻസി ഫീസായി പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിന് നൽകാനുള്ള 1 കോടി രൂപ നൽകേണ്ടതില്ലെന്നും സർക്കാർ തീരുമാനമായി പറയുന്നുണ്ട്. സ്പേസ് പാർക്കിൽ സ്വപ്നയുടെ ശമ്പളമായ ഏതാണ്ട് 19 ലക്ഷം രൂപയാണ് PwC അനുവദിച്ചത്. ഇതിൽ GST ഒഴിവാക്കിയ തുകയായ 16,15,873 രൂപ PwC നിന്ന് ഈടാക്കാൻ നേരത്തെ KSITIL MD അടിയന്തരമായി നടപടി കൈക്കൊള്ളണമെന്ന ധനകാര്യ പരിശോധനാ വിഭാഗം റിപ്പോർട്ട് നൽകിയിരുന്നു. PwC നിന്ന് തുക ഈടാക്കാൻ കഴിയാതെ വന്നാൽ അന്നത്തെ IT സെക്രട്ടറിയും അതേപോലെ തന്നെ KSITIL ചെയർമാനുമായിരുന്ന ശിവശങ്കർ, അതേപോലെ അന്നത്തെ MD സി ജയശങ്കർ പ്രസാദ്, സ്പെഷ്യൽ ഓഫീസറായിരുന്ന സന്തോഷ് കുറുപ്പ് എന്നിവരിൽ നിന്ന് തത്തുല്യമായ തുക ഈടാക്കണമെന്നും ശുപാർശ ഉണ്ടായിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിന് കത്ത് അയച്ചിരിക്കുന്നത്. വിജയകുമാർ. ശരി, ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.